അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും അതിനുള്ള ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ രണ്ടായത്തുകളാണ് ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ മുഅ്മിനൂൻ എന്നാൽ വിശ്വാസികൾ എന്നാണ് ആ സൂറത്തിന്റെ അർത്ഥം. ഈ സൂറത്തിലെ ആദ്യത്തെ 11 വചനങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിലെ പ്രത്യേകതകളും ആ പ്രത്യേകതകളുള്ള വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗത്തെ കുറിച്ചുമാണ് 11 ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നത്. ഏകദേശം 5 ഗുണങ്ങളാണ്. ആ ഗുണങ്ങളുടെ ഒരു ഏറ്റക്കുറച്ചിൽ ഏകദേശം 7 കാര്യങ്ങൾ, 5 കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തിയുള്ള ചില കാര്യങ്ങളാണ് ഈ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്തുകൾ അവതീർണമായ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിലുണ്ടായ ചില മുഖഭാവങ്ങൾ ഉണ്ടാകും, ആ മുഖഭാവം ഞാൻ ദർശിച്ചു. ഈ ആയത്തുകളുടെ അവതരണത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഒരു മനുഷ്യൻ പാലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസികൾ എന്ന ഈ അധ്യായം തുടങ്ങുന്നത്, ഖുർആനിൽ ഇതുപോലെ കുറെ അധ്യായങ്ങളുണ്ട്, അൽ മുനാഫിഖൂൻ എന്ന ഒരു അധ്യായമുണ്ട്, അതിന്റെ അർത്ഥം കപട വിശ്വാസികൾ എന്നാണ്. അൽ കാഫിറൂൻ എന്ന ഒരു അധ്യായമുണ്ട്, അതിന്റെ അർത്ഥം സത്യനിഷേധികൾ എന്നാണ്. ഈ അധ്യായം അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. ഈ അധ്യായം തുടങ്ങുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് സൂറത്തിന്റെ ആയത്തിന്റെ ആരംഭം. പിന്നീട് പറയുന്നത് ആ വിജയിച്ച വിശ്വാസികളുടെ പ്രത്യേകതയാണ്. അതിലൊന്നാമത്തെ പ്രത്യേകത, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആരാണ് ആ വിജയിച്ച വിശ്വാസികൾ? ആ വിജയിച്ച വിശ്വാസികളുടെ ഒന്നാമത്തെ പ്രത്യേകത, വിശ്വാസിയാകുന്നത് അല്ലാഹുവിലും അല്ലാഹുവിന്റെ പ്രവാചകനിലും ഒരാൾ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിനാകുന്നത്. അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ മുഅ്മിനായ ഒരു മനുഷ്യൻ വിജയിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂഉള്ള ആളുകളായിരിക്കും. നമസ്കരിക്കണം എന്നത് മുസ്ലിം സമുദായത്തോട് പറയേണ്ട ആവശ്യമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ നമസ്കരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ അഹദുൽ ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ. മദ്രസകളിൽ വളരെ ചെറിയ പ്രായത്തിൽ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ മദ്രസകളിലും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസാണിത്.
നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ്. ആ നമസ്കാരത്തെ ആരാണ് ഒഴിവാക്കുന്നത്? ഫഖദ് കഫറ. അവൻ നിഷേധിയാണ്. അതുകൊണ്ട് നമസ്കരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമസ്കരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. ഒരു ദിവസത്തെ 5 നേരത്തെ നമസ്കാരത്തിൽ വിവരം വെച്ച പ്രായം മുതൽ മരിക്കുന്നതുവരെ ഒരു വഖ്ത് പോലും തെറ്റാതെ നമസ്കരിക്കുക എന്നതാണ്. അതിൽ യാത്രയിൽ ഇളവുണ്ട്. യാത്രക്കാർക്ക് ഖസ്റാക്കാം. 4 റക്അത്തുള്ള ളുഹുറും അസറും, 3 റക്അത്തുള്ള മഗ്‌രിബും, 4 റക്അത്തുള്ള ഇശാഉം. ളുഹുറും അസറും രണ്ടും രണ്ടും നമസ്കരിക്കാം ഒരു നേരത്തെ. ഒന്നുകിൽ ളുഹുറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത്. മഗ്‌രിബ് 3ഉം ഇശാഉ 2ഉം, ഒന്നുകിൽ മഗ്‌രിബിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇശാഇന്റെ സമയത്ത്. എന്നാലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നമുക്ക് അറിയുന്ന ഒന്നാണ്, എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നവൻ അങ്ങനെ നമസ്കരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുന്നവൻ അങ്ങനെ നമസ്കരിക്കണം, കിടന്ന് നമസ്കരിക്കാൻ കഴിയുന്നവൻ അങ്ങനെ നമസ്കരിക്കണം. കണ്ണനക്കുന്ന ഒരു രോഗിയാണെങ്കിൽ പോലും കണ്ണനക്കിക്കൊണ്ട് നമസ്കരിക്കണം. മനസ്സിൽ ചെറിയ ഒരു ഓർമ്മയുണ്ട്, നമസ്കരിക്കണം എന്ന ചിന്തയുണ്ട്, മനസ്സുകൊണ്ട് നമസ്കരിക്കണം. നമസ്കാരത്തിൽ ആർക്കും ഇളവില്ല. ഈ ആയത്തിലൂടെ പറയുന്നത് നമസ്കരിക്കുന്ന ആ നമസ്കാരത്തെ കുറിച്ചുള്ള കാര്യമാണ്. അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂഉള്ള ആളുകളായിരിക്കും. ഖുശൂഉ എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഖദ് സകനത്ത് ഫീഹാ ജവാരിഹിം, അവർ അവരുടെ നമസ്കാരത്തിൽ അവരുടെ ശരീരം, അവരുടെ ശരീരാവയവങ്ങൾ, അതിനൊക്കെ ഒരു ഒതുക്കമുണ്ടായിരിക്കും. വഫറഗത്ത് ഖുലൂബുഹും മിനശ്ശവാഗിലി, അവരുടെ മനസ്സുകൾ എല്ലാ ശുഗലിൽ നിന്നും, മറ്റുള്ള ചിന്തകളിൽ നിന്നും ഒഴിവാക്കി ആ നമസ്കാരത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ. അതാണ് ഖുശൂഉ എന്നത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരാളായി നിങ്ങളോടുള്ള ശക്തമായ നിർദ്ദേശമല്ല. ഞാനടക്കമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമസ്കാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന ഒരു ആലോചനയും ചിന്തയുമാണ് യഥാർത്ഥത്തിൽ ഈ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനടക്കമുള്ള നമ്മുടെ നമസ്കാരത്തിൽ വല്ല മാറ്റവും ആവശ്യമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ മാറ്റത്തിരുത്തലുകൾ കുറച്ചു കാലമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമോ എന്നതാണ് ഞാനടക്കം ചിന്തിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരാൾ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ റുക്ഊഉം സുജൂദും പൂർണ്ണമല്ല. അദ്ദേഹം റുക്ഊഇലേക്ക് പോകുന്നു, വളരെ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, സുജൂദിലേക്ക് പോകുന്നു, വളരെ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, അത് പൂർണ്ണമല്ല. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ നമസ്കാരം, പ്രാർത്ഥനകളൊന്നുമില്ല. കൈ കെട്ടുന്നു, റുക്ഊഇലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു, പെട്ടെന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മുൻതുക്കം തുസല്ലി ഹാദിഹി സ്വലാ, താങ്കൾ ഇങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു. കാല അദ്ദേഹം പറഞ്ഞു, മുൻതു 40 സന, 40 വർഷമായി. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, മാ സല്ലൈത മുൻതു 40 സന, 40 വർഷമായിട്ട് നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല കേട്ടോ. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നു, 40 വർഷമായിട്ട് നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല കേട്ടോ എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ഗൗരവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പള്ളിയിൽ പോയപ്പോൾ ഒരാൾ നമസ്കരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് സ്വല്ലി, ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല, വീണ്ടും നമസ്കരിക്കുക. അങ്ങനെ അദ്ദേഹത്തെ 3 പ്രാവശ്യം അദ്ദേഹത്തെ കൊണ്ട് നമസ്കരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രവാചകരെ എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത്? അപ്പോൾ നമസ്കാരത്തിന്റെ കൃത്യമായ രൂപം അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ നമസ്കാരം എങ്ങനെയാകണം? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്വ ഉന്നാസ സരിഖത്തൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, ഏറ്റവും മോശം കള്ളൻ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്. സഹാബത്തിന് എങ്ങനെ മുന്നിൽ വിളിച്ചൂട്ടി പറയാണ്, ഏറ്റവും മോശം കള്ളൻ നമസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്.
കാലു അവർ ചോദിച്ചു വകൈഫ യസ്രിഖു മിൻ സലാത്തിഹി പ്രവാചകരെ നമസ്കാരത്തിൽ എങ്ങനെയാണ് കളവ് നടത്തുക അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഖാല ലാ യുതിമ്മു റുകുഅഹ വല സുജൂദഹ വല ഖുശുഅഹ അദ്ദേഹത്തിന്റെ റുകുഉ പൂർണ്ണമാകില്ല അദ്ദേഹത്തിന്റെ സുജൂദ് പൂർണ്ണമാകുകയില്ല അദ്ദേഹത്തിന്റെ നമസ്കാരത്തിലെ ഭക്തിയും പൂർണ്ണമാകുകയില്ല അതാണ് നമസ്കാരത്തിലെ കളവ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമസ്കാരം എന്നത് ഒരു ബാധ്യത കഴിക്കേണ്ട ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര തിരക്കുകൾക്കിടയിലാണ് പലപ്പോഴും പള്ളിയിലേക്ക് വരാറുള്ളത് എത്ര തിരക്കുകൾക്കിടയിലാണ് നമ്മൾ നമസ്കരിക്കാറുള്ളത് അത് നമ്മുടെ നല്ലൊരു മനസ്സാണ് എത്ര മനുഷ്യന്മാർ നമസ്കരിക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ട് എത്ര വക്തുകൾ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇസ്ലാമിൽ യാതൊരു പരിചിതവുമല്ലാത്ത ഖളാ എന്നത് പത്തോ പതിനഞ്ചോ ദിവസം നമസ്കരിക്കാതെ എപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിക്കണമെന്ന് തോന്നിയാൽ പതിനഞ്ച് ദിവസത്തെ നമസ്കാരം ഒന്നിച്ച് നമസ്കരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ നിസ്കരിക്കുന്നത് അവർക്ക് അറിയൂല ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന ഒരു അറിവ് അവർക്കില്ല അറിയാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ബോധ്യമല്ല നമസ്കാരം എന്നത് നമ്മൾ സൂചിപ്പിച്ചല്ലോ ആ വക്തിനാണ് നമസ്കരിക്കേണ്ടത് വളരെ അൽ ജംഉ ലിൽ ഹാജ ജംആക്കണം അത്രത്തോളം ആവശ്യമാണ് നാട്ടിലാണ് എങ്കിൽ നാലും നാലും ഒന്നിച്ച് നമസ്കരിക്കാം അതിനൊക്കെ അതിൻ്റെതായ വളരെ അത്യാവശ്യം ഉണ്ടാകണം യാത്രയിൽ കസുറും അതിനപ്പുറത്തേക്ക് ഒരു ദിവസത്തെ നമസ്കാരം അടുത്ത ദിവസത്തേക്ക് മാറ്റുക എന്നൊന്നില്ല ഹോസ്പിറ്റലിൽ പോയി അഞ്ചു ദിവസം അഡ്മിറ്റായി അപ്പൊ അതിന് കുറെ കാരണങ്ങളാണ് അവിടെ നജസാണ് ഇവിടെ വൃത്തികേടാണ് അവിടെ ഒന്നെടുക്കുന്ന വെള്ളം ശരിയില്ല എന്നിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത് അവസാനം സംഭവിക്കുന്നത് അഞ്ചു ദിവസം നമസ്കാരമില്ല എന്നുള്ളതാണ് അഞ്ചു ദിവസം നമസ്കാരമില്ല ഹോസ്പിറ്റലിന് അഞ്ചു ദിവസം നമസ്കരിച്ചില്ല പിന്നെ നാട്ടിലെത്തിയിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ആ അഞ്ചു ദിവസത്തെ നമസ്കാരം ഒന്നിച്ച് നമസ്കരിക്കാൻ ഇവിടെ ഇവരെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല അനവര് നിസ്കരിക്കുക ചെയ്യണേ പക്ഷെ അങ്ങനെ ഒരു നിസ്കാരം ഇസ്ലാമിൽ ഇല്ല നമ്മൾ അവിടെ നിസ്കരിക്കണം ഉള്ള സൗകര്യം ഉണ്ടാക്കണം നമുക്ക് എവിടെയും നമസ്കരിക്കാം അള്ളാഹുവിന്റെ ഭൂമിയിൽ ശുദ്ധമായ ഏത് പ്രദേശത്തും നമസ്കരിക്കാം ആ നമസ്കരിക്കുന്നത് എങ്ങനെയാകണം അത് ശ്രദ്ധയുള്ള നമസ്കാരമാകണം ഖുശൂഉള്ള നമസ്കാരമാകണം എന്നാലോ വളരെ പെട്ടെന്ന് നമസ്കരിച്ച് തീർക്കരുത് എന്നാൽ ഒരുപാട് ദൈർഘ്യത്തോടു കൂടിയുള്ള നമസ്കാരത്തെയും പ്രവാചകൻ വിമർശിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാമിൽ നിന്ന് വലിയ സൂറത്ത് ഓതി വലിയ സൂറത്ത് ഓതിയപ്പോ ഒരാൾ ആ നമസ്കാരത്തിൽ നിന്ന് ആ നമസ്കാരം ലഘൂകരിച്ച് അദ്ദേഹം വേറെ പോയി നമസ്കരിച്ചു പോയി അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് സഹാബത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു അദ്ദേഹത്തിന് നിഫാഖാണ് മനസ്സിൽ നിഫാഖുണ്ട് അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് പ്രവാചകന്റെ അടുത്ത് ഈ കാര്യം ചെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നീ ഒരു പ്രശ്നക്കാരനാവുകയാണ് അങ്ങനെ പറയാൻ പറ്റൂ ഒരാളെ അതാണ് അത് വല്ലാത്തൊരു സംസാരമാണ് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ ഒരാൾക്ക് നിഫാഖുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലും പള്ളികളിലും സമൂഹത്തിലും ഒക്കെ ചില ആളുകൾ ഉണ്ടാവും അവരോട് ചോദിച്ചാൽ മതി നാട്ടിലാരൊക്കെ സ്വർഗത്ത് പോകാൻ നരകത്ത് പോകാൻ കാരണം എന്താ വെച്ചാല് അവരെടുത്ത് ലിസ്റ്റ് ഉണ്ടാവും ആരാണ് ഉഷാർ ആരാണ് ഉഷാറല്ലാത്തത് ആര് ഏൽപ്പിച്ചിട്ടില്ല പടച്ചോത് ആര് ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ അമൽ ചെയ്യുക അതിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ ഇബാദാത്തുകളുമായി മുന്നോട്ട് പോകുക ആളുകൾക്ക് മാന്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്നിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു ഫഇന്നഹു വറാഅകൽ കബീർ മുആദ് നിന്റെ പിന്നിൽ മുതിർന്ന ആളുകൾ ഉണ്ടാകും ദുർബലരായ ആളുകൾ ഉണ്ടാകും വദുൽ ഹാജ അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടാകും എന്നിട്ട് പ്രവാചകൻ ചില സൂറത്ത് പറഞ്ഞു കൊടുക്കുകയാണ് താങ്കൾ സബ്ഹിസ്മ റബ്ബിക്കൽ അഇല വസ്സംസി വദുഹാഹ എന്നൊക്കെ തുടങ്ങുന്ന ചില സൂറത്തുകൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു അതൊക്കെ പാരായണം ചെയ്യുക അത് പാത്രം പാരായണം ചെയ്യണമെന്നല്ല അല്ലാത്ത വലിയതും പാരായണം ചെയ്യാറുണ്ട് പക്ഷെ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ അത്യാവശ്യവും സമയവും അറിയുക എന്നത് ഒരു ഇമാമിന്റെ ബാധ്യതയാണ് ചില പ്രദേശത്തൊക്കെ ആളുകൾക്ക് ഒരു മഗ്രിബ് മുതൽ ഇശാ വരെ ഇരിക്കും നല്ല കച്ചവടത്തിന്റെ സമയം അപ്പൊ മഗ്രിബ് ഒരു 25 മിനിറ്റ് ഓതി പിന്നെ ഇശാ ഒരു 20 മിനിറ്റ് ഓതിയാല് പിന്നെ ആളുകൾക്കൊന്നും നടക്കൂല സമയവും സന്ദർഭവും ശ്രദ്ധിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ വളരെ പെട്ടെന്ന് നമസ്കരിച്ച് തീർക്കാനും പാടില്ല
അപ്പൊ നമ്മള് നമസ്കരിക്കാൻ ചൊല്ലുമ്പോ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇത് നമുക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. ഞാനടക്കം നമ്മള് നമസ്കരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്ത നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിലാണ്. നമ്മൾ ഇത്രയും നേരം ബിസിനസ്സുകാരോട് സംസാരിച്ചു, നമ്മുടെ കച്ചവടം സംസാരിച്ചു, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനിയുള്ള ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ അള്ളാഹുവിനോടുള്ള സംസാരമാണ്. അത് ആര് പറഞ്ഞതാ? അത് അള്ളാഹു പറഞ്ഞതാണ്. നമ്മൾ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്തു പോകല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാലല്ലാഹു തആല, ഖുദ്സിയ ഹദീത്താണ്, നമസ്കാരത്തെ ഞാൻ അത് കസംതു, അത് വിഭജനമാക്കി. എങ്ങനെ? ബൈനി വബൈന അബ്ദി നിസ്ഫൈനി, എനിക്കും എന്റെ അടിമക്കും ഇടയിൽ രണ്ടോഹരിയാണത്, രണ്ട് പകുതിയാണത്. ഒരു ഭാഗത്താരുണ്ട് അല്ലാഹു, ഒരു ഭാഗത്താരുണ്ട് നമ്മളും. എന്റെ അടിമ എന്നോട് ചോദിക്കും, കാല ഫഇദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ അടിമ എന്നോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാൽ? നമ്മൾ അഊദു ഓതണം, ആദ്യത്തെ സൂറത്തിലെ ബിസ്മി ഓതണം, മഗ്രിബ് ഇശ സുബ്ഹി നമസ്കാരത്തിൽ പതുക്കെ ഓതണം, അല്ലാത്തതിലൊക്കെ നമ്മൾ പതുക്കെയാണ് ഓതുക. അപ്പൊ അഊദു തുടങ്ങണം ഒന്നാമത്തേതിൽ, രണ്ടാമത്തേതിൽ ബിസ്മി വേണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോ ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തി. നമ്മുടെ മനസ്സിൽ വേണം. നമ്മളിത് കേട്ടാലും പറഞ്ഞാലൊക്കെ ചില സമയത്ത് നമ്മൾ ശ്രദ്ധ മാറും, പക്ഷെ നമുക്കൊരു ബോധം വേണം. ഞാൻ എന്റെ റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. നമ്മൾ ആലോചിച്ചു, അല്ലാഹുവിന് സ്തുതി അർപ്പിക്കണം. ആരാണ് റബ്ബ്? നമ്മെ ഈ നമസ്കരിക്കുവാനുള്ള എഴുന്നേറ്റ് നിന്ന്, നമ്മുടെ കടയിൽ നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്തിക്കുവാനുള്ള കഴിവ് നമുക്ക് നൽകിയതാരാ? അല്ലാഹുവാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. നമ്മൾ നിസാരരാണ്. നമ്മുടെ തലച്ചോറിൽ ഒരുപാട് കോശങ്ങളുണ്ട്. ആ കോശങ്ങളിലേക്ക് പ്രവഹിക്കുന്ന ഓക്സിജനും ന്യൂട്രീഷനും അതിന്റെ അളവൊന്ന് കുറഞ്ഞ് ആ കോശങ്ങൾ ഡാമേജ് ആയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് വരുന്ന രോഗമാണ് സ്ട്രോക്ക്. നമ്മുടെ നിലവിലുള്ള പ്രഷറിന്റെ അളവൊന്ന് കൂടിയാൽ പിന്നെ സ്ട്രോക്കാണ്. നമ്മളൊരു പക്ഷേ കാര്യപ്പെട്ടവരൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു 15 ദിവസം കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അടക്കം നമ്മെ ഒഴിവാക്കും. പിന്നെ നമ്മൾ വീട്ടിലായിരിക്കും, പിന്നെ നമ്മൾ വീട്ടിലേക്ക് അടക്കുക. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും ഒരു പക്ഷേ എനിക്ക് പള്ളിയിലേക്കൊന്ന് പോകണമെന്ന്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുക, നമ്മുടെ ഉമ്മയുണ്ടെങ്കിൽ ഉമ്മയുണ്ടാകും, നമ്മുടെ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയും ഉണ്ടാകും, വേറെ ആരുണ്ടാവില്ല. നമ്മുടെ മനസ്സിലേക്ക് വരണം, പടച്ചോനെ എനിക്ക് സ്ട്രോക്ക് ഇല്ലാതെ, എനിക്ക് രോഗങ്ങളില്ലാതെ, എനിക്ക് പ്രയാസങ്ങളില്ലാതെ എന്റെ ആരോഗ്യത്തെ നിലനിർത്തി തരുന്ന റബ്ബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അപ്പൊ റബ്ബ് പറയും, ഹമിദനി റബ്ബി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ ഖാലല്ലാഹു തആല, അല്ലാഹു പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. ഓരോ ആയത്ത് നമ്മൾ പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനായ എന്റെ റബ്ബ്, അല്ലാഹു പറയും, മജ്ജിദിനി അബ്ദി, എന്റെ റബ്ബ് എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ ഔന്നത്യമുള്ളവനാക്കിയിരിക്കുന്നു. അല്ലാഹുവേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മസ്അല, ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാർ.
വലി അബ്ദി മസഅല എൻ്റെ അടിമ ചോദിക്കുന്നത് എന്താണോ അത് ഞാൻ നൽകും അതേതാണ് ആ കരാർ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ നമുക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരായത്താണ് ലോകത്ത് അല്ലാഹുവിനെ പുറമേയുള്ള ഒരു ശക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് അഭൗതികവും അദൃശ്യവുമായി എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും തിന്മയും ഉണ്ടാകുകയില്ല എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മയും എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ തിന്മയും എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ് അതൊരു ദൃഢമായ വിശ്വാസമാണ് അപ്പാ അത് നമ്മൾ പറയുമ്പോൾ അതൊരു കരാറാണ് കാരണം ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ് അപ്പൊ റബ്ബ് പറയും വലി അബ്ദി മസഅല എന്റെ അടിമ എന്ത് ചോദിക്കുന്നുവോ അത് ഞാൻ നൽകുമെന്ന് അപ്പൊ അതാണ് സൂറത്തുൽ ഫാത്തിഹ ഇതെല്ലാം നമസ്കാരത്തിലും നമ്മൾ ചൊല്ലും അപ്പൊ നമുക്ക് ഈ ഒരു ബോധം ഉണ്ടാകണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പിന്നെ നമ്മൾ ചോദിക്കുന്നതെന്താ ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം പടച്ചോനെ ഞങ്ങളെ നീ നേരായ പാതയിലാക്കണം റബ്ബേ ആരാണ് ഞങ്ങൾ നമ്മളാണ് നമ്മുടെ കുടുംബമാണ് സമൂഹമാണ് സമുദായമാണ് صراط الذين انعمت عليهم നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വല ളാലീൻ നീ വഴിപിഴപ്പിച്ചവരുടെയും നീ കോപിച്ചവരുടെയും മാർഗ്ഗത്തിലല്ല അപ്പോൾ ഇത് ഒരു മുനാജാത്താണ് ഇതൊരു സംഭാഷണമാണ് അപ്പോൾ ആ ഓർമ്മയിൽ പരമാവധി നമ്മുടെ നമസ്കാരം ഭക്തിപൂർണമാക്കാൻ നാം ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് അറിവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മള് മൊബൈൽ ഫോൺ എല്ലാം മൊബൈൽ ഫോണിൽ കിട്ടും നമ്മൾ എഴുതി കൊടുത്താൽ നമ്മളൊന്ന് വോയിസ് ചെയ്താൽ എന്താണ് നമസ്കാരത്തിന്റെ അർത്ഥം എങ്ങനെയാണ് നമുക്ക് കിട്ടും പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണ് നമുക്ക് കിട്ടും നമ്മൾ നമസ്കാരത്തില് അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി എത്ര വട്ടം നമ്മൾ പറയും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം റബ്ബേ അല്ലാഹുവേ നീ എന്നോട് കരുണ കാണിക്കണം റബ്ബേ അല്ലാഹുവേ എന്റെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിച്ചു തരണം റബ്ബേ അല്ലാഹുവേ എന്നെ നീ സന്മാർഗത്തിലാക്കണം പടച്ചവനെ അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണം റബ്ബേ അല്ലാഹുവേ എനിക്ക് നീ ഉപജീവനം നൽകണം റബ്ബേ അപ്പൊ നമസ്കാരം കഴിഞ്ഞാലല്ല പ്രാർത്ഥന ഇന്ന് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പടച്ചവനോട് കുറച്ച് കാര്യം പറയേണ്ടതല്ല നമസ്കാരത്തിൽ തന്നെ എല്ലാ കാര്യവും നമ്മൾ പറയുന്നുണ്ട് അത് ശ്രദ്ധയോടുകൂടിയാക്കാൻ നാം ശ്രദ്ധിക്കുക എന്നതാണ് അതില്ലാത്ത ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ചു നിങ്ങൾ അതായത് നമസ്കരിക്കാൻ മനസ്സ് തോന്നുന്നില്ല ഒരു മനുഷ്യൻ എനിക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല എന്ന് ഒരു മനുഷ്യൻ ഉണ്ടാകാന്ന് പറഞ്ഞ അതിന്റെ ഒരു അപകടം എത്ര നാല് ആലോചിച്ചോ തോന്നുന്നില്ല നിസ്കരിക്കണം എന്നൊക്കെ വിചാരിക്കും അപ്പൊ ആ മനുഷ്യൻ എത്രയോ ഉയരേണ്ടതുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ മോശാന്ന് ആരോട് പറയുന്നു വേണ്ട സ്വയം മനസ്സിലാക്കണം പടച്ചോനെ എന്റെ വഴി ശരിയല്ല എന്റെ മുന്നോട്ടുള്ള ഗമനം അപകടമാണ് കാരണം ഇതില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞു ഫഇൻ സലഹ അത് ശരിയാണെങ്കിൽ അതിൽ ക്ലിയർ ആണെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ ആ മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു വഇൻ ഫസദ എന്നാൽ അതിൽ ശരിയല്ലെങ്കിലോ വഖദ് ഖാബാ വ ഹസിറ ആ മനുഷ്യൻ നഷ്ടക്കാരനായിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ നമസ്കരിക്കുന്നവരാണ് ആ നമസ്കാരത്തിൽ എങ്ങനെ നമുക്കൊന്നുകൂടി നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും പറഞ്ഞാലും കേട്ടാലും അശ്രദ്ധ നമുക്ക് വരും നമ്മൾ മനുഷ്യരാണ് പക്ഷെ പരമാവധി ഇതെന്റെ റബ്ബിനോടുള്ള മുനാജാത്താണ് ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ എന്റെ റബ്ബെന്നെ ഇഷ്ടപ്പെടണം എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രതീക്ഷിക്കാനുള്ള ഒരു വകയാണ് എന്റെ നമസ്കാരം എന്ന ബോധ്യത്തിൽ നമസ്കാരം എന്ന ആരാധനയെ നാം കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റേണ്ടതുണ്ട് അതാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ വിജയിച്ച വിശ്വാസികളുടെ ഒന്നാമത്തെ പ്രത്യേകത
قد أفلح المؤمنون വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവർ സമൃദ്ധിയുള്ള ആളുകളായിരിക്കുന്നു ആരാണ് അവർ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂഉള്ള ഭയഭക്തിയുള്ള ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ഭക്തിയോട് കൂടി നമ്മുടെ നമസ്കാരം നിർവഹിക്കുവാനുള്ള ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ